ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഫ്രിഡ്ജ് കണ്ടെയ്നേഴ്സിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഈ കണ്ടെയ്നേഴ്സൊക്കെ ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ താഴെ വരുന്ന കമൻറ്റിൽ ഉണ്ടാവും കേട്ടോ, ഈ കണ്ടെയ്നേഴ്സിനെ ലിങ്ക് തരുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ കണ്ടെയ്നേഴ്സും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരൊറ്റ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണല്ലോ. അപ്പം ഈ കണ്ടെയ്നേഴ്സ് എല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മീഷോ എന്നാണ്. ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സുമാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള കണ്ടെയ്നേഴ്സും കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റത്തെ കണ്ടെയ്നർ എന്ന് പറയുന്നത് ഇതാ ഇതുപോലെയുള്ളൊരു ബോക്സാണ് കേട്ടോ. ഇത് 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് ആയിരുന്നു. ഇതുപോലെ ഇതാ ലിഡൊക്കെ വരുന്ന ഒരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇതുപോലെ ഒരു ലിഡും ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യൽ ഫ്രീസറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ചില ലിഡുകൾ എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ചിലതൊക്കെ എയർ ടൈറ്റ് ആയിട്ടല്ല കേട്ടോ നിൽക്കുന്നത്, ലൂസായി പോകാറുണ്ട്. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ മുന്നേ എങ്ങാനൊട്ട് വീഡിയോ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാം. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതാണ് ഫസ്റ്റത്തെ സെറ്റ് കേട്ടോ. 6 എണ്ണം വരുന്ന ഈ ഒരു സെറ്റിന് ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ 287 രൂപ ആയിരുന്നു കേട്ടോ. ഇപ്പം എത്ര പ്രൈസ് എന്നുള്ള അറിയില്ല. ഞാൻ ഒരുപാട് മുന്നേ വാങ്ങിച്ചതാണ്. അപ്പം ഇത് ഭയങ്കര യൂസ്ഫുള്ളാട്ടോ. ഞാൻ ഫ്രീസറിൽ ഇറച്ചി, മീൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആണ് യൂസ് ചെയ്യൽ. ഇതിപ്പോൾ നമ്മൾ ഒരുപോലെ ഇങ്ങനെ വെക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയാണല്ലോ. ഇതുപോലെ ഇതാ 6 എണ്ണം വരുന്ന ഒരു സെറ്റ് ഞാൻ ഫ്രീസറിൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല ഭംഗിയിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാട്ടോ കാണാനും. പല സൈസ് കണ്ടെയ്നേഴ്സ് വെക്കുമ്പം അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ. ഒരേപോലത്തെ നിങ്ങളിങ്ങനെ വെക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ അടുത്തത് ഈ ഒരു എന്താ പറയുക, ബാസ്ക്കറ്റ് പോലെ ട്രേ പോലെയൊക്കെയുള്ള ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് 3 എണ്ണത്തിൻ്റെയോ അതോ 4 എണ്ണത്തിൻ്റെയോ നോർമല്ല ഒരു സെറ്റായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഒരുപാട് നാൾ മുന്നേ വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാനും പറ്റും. അതല്ലാതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേ ഒക്കെ പോലെ ഇതിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ട്രേ ഒക്കെ പോലെ യൂസ് ചെയ്യാനും പറ്റും. ഞാനിത് യൂസ് ചെയ്യൽ ചെറുനാരങ്ങ, കറിവേപ്പില, അതുപോലെ മല്ലിയില അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യൽ. കാരണം ഇതിനിങ്ങനെ ഹോളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എയർ കയറിയാൽ പ്രശ്നമില്ലാത്ത ടൈപ്പുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല. അതൊക്കെയാണ് കേട്ടോ ഞാനിതിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കൽ. ഇതിൽ വെച്ചാൽ നമുക്ക് എടുക്കാനും എളുപ്പമാണ് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് പെട്ടെന്നൊരാവശ്യത്തിന് പെട്ടെന്ന് തന്നെ എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ അത്രയും സൗകര്യമുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി പ്ലാസ്റ്റിക്കാണിത്. ഞാൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചാൽ എങ്ങനെയാണ് വെക്കുക. ഇതുപോലെ വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പുൾ ഔട്ട് ചെയ്താൽ ഇത് നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ട് തന്നെ വെച്ചു കൊടുക്കാം. അപ്പോൾ ഈസിയാണ് നമുക്ക് യൂസ് ചെയ്യാൻ. ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കും ചെയ്യാം. ഇനിയിപ്പോൾ ഹാങ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേ പോലെയും യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്, സോറി, അടുത്ത കണ്ടെയ്നർ ഈ ഒരു ബോക്സാണ് കേട്ടോ. ഇത് 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതുപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡും അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല, ഇതുപോലെ ഒരു ട്രേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വാട്ടർ എലിമെൻ്റ് ഉള്ള സംഭവങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ആ വാട്ടറിൻ്റെ കണ്ടൻറ്റ് അങ്ങ് ഡ്രൈ ആയിട്ട് താഴോട്ട് വെക്കും കേട്ടോ. മുകളിൽ നല്ല ഫ്രഷായിട്ട് നമ്മൾ വെക്കുന്ന വെജിറ്റബിൾസൊക്കെ ആണെങ്കിലും അങ്ങനെ നിന്നോളൂ കേട്ടോ. ഫ്രിഡ്ജിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിന് ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ 289 രൂപ എങ്ങാനുമായിരുന്നു. ഇപ്പോൾ പ്രൈസ് കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഒരുപാട് കാലം മുന്നേ വാങ്ങിച്ചതാണ്. അതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ട്രേ അല്ലേ, ആ ഒരു സ്റ്റോറേജ് ബാസ്ക്കറ്റ്, അതിന് 171 രൂപ ആയിരുന്നു കേട്ടോ. പ്രൈസ് പറയാൻ വിട്ടു പോയതാണ്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ ഇത് അറേഞ്ച് ചെയ്ത് വെക്കൽ. 3 എണ്ണം ആയിട്ട് ഇങ്ങനെ. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ഫുള്ള് ഒഴിവാക്കിയതാണ് കേട്ടോ, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാസ്ക്കറ്റിലൊക്കെ സംഭവങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. ഇനിയിപ്പോൾ അത് നമ്മുടെ അടുത്ത കണ്ടെയ്നർ ഇതാ ഈ ഒരു കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റോറേജ് കണ്ടെയ്നറാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഇത്. കാരണം ഇതുപോലെ ഉണ്ട് 6 കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇതുപോലെ ഇതാ വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇട്ട് വെക്കൽ. അപ്പോൾ നമ്മളൊരു കറി വെക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതെടുത്താൽ എല്ലാ സംഭവങ്ങളും ഇതിൽ തന്നെ ഞാൻ കൊള്ളിച്ച് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈസിയാണ് കേട്ടോ. നമ്മളൊരു കറി വെക്കുകയാണെങ്കിലൊക്കെ നമ്മളെല്ലാം കൂടി എടുത്ത് നിരത്തുന്നതിന് പകരം ഈ ഒരൊറ്റ ബോക്സ് എടുത്താൽ മതി. ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഇത്. അതുപോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫ്രിഡ്ജിൽ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ 132 രൂപ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അത്ര പ്രൈസ് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ എല്ലാ ബോക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കേണ്ടു.
ഇനിയിപ്പോ നമ്മുടെ അടുത്ത ബോക്സ് ഇതാണ് കേട്ടോ. ഇത് ലിഡ് ഒന്നുമില്ല, ഇങ്ങനെതാ ഈ ഒരു ഷേപ്പിൽ വരുന്ന ഒരു കണ്ടെയ്നറാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് ഫ്രിഡ്ജിന്റെ ഡോറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫ്രിഡ്ജിന്റെ ഡോറിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് മെസ്സിയായിട്ടായിരിക്കുമല്ലോ ഉണ്ടാവും. അപ്പോൾ അതോ ഇതുപോലെ ഉള്ളൊരു സംഭവം ഉണ്ടെന്ന് വെച്ചാൽ ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ല വൃത്തിയിൽ നിൽക്കും കേട്ടോ. ഫ്രിഡ്ജിന്റെ ഡോറ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും ആണ്. ഇതിന് ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ 159 രൂപയായിരുന്നു കേട്ടോ. 8 വരുന്ന ഒരു സെറ്റ് ആയിരുന്നു. ഇതുപോലത്തെ 8 ഉണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഫ്രിഡ്ജിൻ്റെ ഡോറിലൊക്കെ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് നിന്നോളൂ. ഇനിയിപ്പോൾ അതല്ല, ഫ്രിഡ്ജിൻ്റെ നമ്മുടെ താഴെ ഒരു ബോക്സ് ഉണ്ടാവില്ല, ആ ബോക്സിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ നല്ലതാണ് കേട്ടോ. നല്ല വൃത്തിയിൽ നിന്നോളൂ. ഒരുപാട് സംഭവങ്ങൾ നമുക്കിത് അറേഞ്ച് ചെയ്ത് വെക്കാൻ കണ്ടില്ലേ. ഞാനിതാ ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആണ്, നല്ല ക്ലീൻ ആയിട്ട് നിൽക്കും കേട്ടോ ഫ്രിഡ്ജ് കാണുമ്പം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇല്ലാതെ ഞാൻ വെക്കുന്ന ടൈമിൽ ഫ്രിഡ്ജിൻ്റെ ഡോർ ഭയങ്കര മെസ്സി ആയിട്ട് എല്ലാം കൂടെ അലങ്കോലപ്പെട്ട് നിൽക്കണ പോലെ ഇരുന്നിട്ട് തോന്നുന്നു. ഞാനിപ്പോൾ ഇതുപോലെ ഉപയോഗിച്ചിട്ടുള്ള പാക്കറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ഓപ്പൺ ചെയ്തിട്ടുള്ള, അതൊക്കെ ഇങ്ങനെ വെക്കാനാണ് കേട്ടോ യൂസ് ചെയ്യല്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ബോക്സ് എന്ന് പറയുന്നത് ഈ ഒരു ബോക്സാണ്. ഇത് നമ്മൾ മസാല ബോക്സ് ആയിട്ടും സ്പൈസ് ബോക്സ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുക. ഞാൻ ഉപയോഗിക്കില്ല എന്തിനാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചതച്ച് വെക്കുക. അതുപോലെ മല്ലിയില, കറിവേപ്പില, പുതിനയില അതൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ അങ്ങനത്തെ ആവശ്യത്തിനാണ് യൂസ് ചെയ്യല്. അപ്പം ഇത് ഈ കൂട്ടത്ത് കാണിച്ചതേ ഉള്ളൂ. നമുക്ക് ഫ്രിഡ്ജ് കണ്ടെയ്നർ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൈസ ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ, സോറി കേട്ടോ, പ്രൈസ് എനിക്ക് മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കേണ്ടി. അപ്പോൾ ഇതാ ഈ ഒരു ബോക്സസൊക്കെ പിന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പല കളറിലുള്ളതായതുകൊണ്ട് തന്നെ അതിങ്ങനെ വേറെ വേറെ കാണുമ്പം അത്ര ഭംഗി തോന്നാറില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ അടുക്കി പെറുക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അതുപോലെ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ മീഷോയിൽ ഈ വരുന്ന ഞായറിന് നല്ല സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് സൺഡേ സെയിൽ നടക്കുന്നുണ്ട്, നവംബറിലെ ഫസ്റ്റ് സൺഡേ ആണല്ലോ. അപ്പോൾ അന്ന് നല്ല ഓഫർ ഉണ്ടാവും, എല്ലാ പ്രൊഡക്റ്റിനും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.